स्नेह तो हमारे बेटा कौन सा बच्चा कम से लोग हमारे स्नेह तो हमारे बेटा मॉम से न्यू और जो सब चीज जब लिए अच्छा स्नेह तो हमारे अच्छे हमारे सिस्टर्स ब्रदर्स पर कहीं ना कहीं कुछ मांग रही है ना इन रंजन से दे पदरंजन चरमा वार्षिकम वार्षिक अनुस्मरण करते അനുസ്മരണത്തിലെ ഉപരിയായിട്ട് ഓർമ്മയുടെ ഒരു ആഘോഷമായിരുന്നു പറയുന്നത്. ഇന്നത്തെ പരിപാടികൾ വിശുദ്ധ കുർബാന മുതൽ ഇതുവരെയുള്ള എല്ലാ ഷെയറിങ്ങും കാണുമ്പോൾ ഇതൊരു ഓർമ്മയുടെ അനുസ്മരണമാണ്. ബഹുമാനപ്പെട്ട ഡെങ്സ്റ്റൻസിന്റെ ജീവിതത്തിലെ വിശുദ്ധിയും പുണ്യവും നന്മയും സ്നേഹവും എല്ലാം നാം ഇവിടെ ആഘോഷമാക്കുകയായിരുന്നു. എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവപരിപാലനയിൽ ഒരുക്കപ്പെട്ട ആ നല്ല തമ്പുരാന് നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗ് നാം പ്രാർത്ഥന ഗാനത്തോടുകൂടി ആരംഭിച്ചു. നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പ്രാർത്ഥനാ ഗാനം ആരംഭിച്ചത് ബ്രദർഷറിനും ഗ്രൂപ്പുമായിരുന്നു. അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ അഭിമന്യ പിതാവ് മാർ പോൾ ആലപ്പാട്ട് പിതാവ് ഇപ്പൊ ഇവിടുന്ന് പോയി. പിതാവ് ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു. വളരെ മനോഹരമായിട്ട് ജീവിത സ്പർശിയായിട്ടുള്ള ഒരു സന്ദേശം നൽകി. അതുപോലെ തന്നെ ഇനോഗ്രേറ്റ് അഡ്രസ് നമുക്ക് വേണ്ടി നൽകി. നമുക്ക് വേണ്ടി ഇവിടെ സമയം ചെലവഴിച്ചു. പ്രത്യേകമായിട്ട് രാമനാഥപുരവും അതുപോലെ തന്നെ ഞങ്ങളെ കോയമ്പത്തൂർ പ്രവിശ്യയും ഒരു അഭേദ്യമായ നല്ലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിതാവ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രോൺഷാർജ് വിളിച്ചപ്പോഴേക്കും വേഗം വരാമെന്ന് സമ്മതിച്ചതും. നമുക്ക് വേണ്ടി ഇവിടെ വന്ന് അച്ഛന്റെ പിതാവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത് ബഹുമാനപ്പെട്ട പിതാവിനെ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നേ ദിവസം നമുക്കിവിടെ അധ്യക്ഷ പ്രസംഗം നൽകുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ടെൻഷനച്ഛന്റെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ഛൻ സാജുവച്ഛനാണ്. എനിക്ക് തോന്നുന്നു സാജുവച്ഛൻ പ്രൊവിൻഷ്യാളായതിനു ശേഷം ടെൻഷനച്ഛന്റെ ഓർമ്മകള് കുറേയും കൂടി ലൈബ്രറിയായിരുന്നു. കാരണം ഒരു വെബ്സൈറ്റ് തുടങ്ങി, അതുപോലെ തന്നെ ജോർജ് പറഞ്ഞ പോലെ തന്നെ ബുക്ക് എഴുതാവുന്നവരെ കൊണ്ടെല്ലാം എഴുതിക്കുന്നുണ്ട്. കുറെ ബുക്കുകൾ ഇനി പ്രകാശനം ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ വരും. അതുപോലെ തന്നെ കുറെ ബുക്കുകൾ പ്രകാശനം ചെയ്യും. എത്രത്തോളം ടെക്സ്റ്റൻസിന്റെ ഓർമ്മകൾക്ക് ജീവൻ പകരാൻ സാധിക്കുമോ അത്രത്തോളം അതിനു വേണ്ടി ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ഛൻ പരിശ്രമിക്കുന്നുണ്ട്. ഈ അവസരത്തില് എല്ലാവരുടെയും പേരില് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളച്ഛന് ഒത്തിരിയേറെ നന്ദി. അതുപോലെ തന്നെ നമുക്ക് ദക്ഷിണാച്ഛനെ കുറിച്ച് വളരെ മനോഹരമായ ഗാനം ആലപിച്ച സാൻജോസ് ഹാസ്പിറൻസ്, അതുപോലെ തന്നെ അവരെ നയിക്കുന്ന ബഹുമാനപ്പെട്ട റെക്ടറച്ഛനും എല്ലാവരുടെയും പേരില് നന്ദി. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ടെൻഷനച്ഛനിവിടെ പങ്കുവെച്ച നമുക്ക് കുറച്ച് പേരുണ്ട്. മോൺസന്യോ ജോസഫ് ചിറ്റപ്പിള്ളിയച്ഛൻ, സിസ്റ്റർ അഡ്ലൈ, ജോർജ് നരേപുറമ്പിലച്ഛൻ, സിസ്റ്റർ ഹയറി, അതുപോലെ തന്നെ ജോൺ മരിയ വിയാനി അച്ഛൻ, അതുപോലെ ഒലക്കേങ്കിൽ കുടുംബാംഗമായ ജാൻസി ബോസ്കോ ചേച്ചി. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെ അനുഭവങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ടെൻഷനച്ഛന്റെ സ്ഥാനം, അല്ലെങ്കിൽ ടെൻഷനച്ഛൻ ആൾക്കാരെ വണങ്ങപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ഈ അനുഭവങ്ങളുടെ സമ്പത്ത് ഇനിയും കൂട്ടണം. എനിക്ക് തോന്നുന്നു ഒരു ഓപ്പൺ ഫോറമൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് വന്ന അനുഭവങ്ങൾ അച്ഛനെ കുറിച്ച് പങ്കുവയ്ക്കാനുണ്ടാകും. അത്രയേറെ ടെൻഷനച്ഛനായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എന്തെങ്കിലും അച്ഛനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഇന്ന് ഇവിടെ പങ്കുവച്ച എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എല്ലാം ഒരുക്കിയത്
ഭാരത് മാതാ സമൂഹമാണ്, കമ്മ്യൂണിറ്റിയാണ്. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഇവിടെ വന്നത് മുതല് നമ്മൾ ഈ ഭക്ഷണം ഇത് കഴിഞ്ഞ് കഴിക്കാൻ പോകുന്നു, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രിയോരച്ഛനും അതുപോലെ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി മറ്റെല്ലാ അച്ഛന്മാർക്കും എല്ലാവരുടെ പേരിലും ഒത്തിരിയേറെ നന്ദി. അതുപോലെ ഈ പ്രോഗ്രാമിന്, ഈ മീറ്റിംഗിനും, ഈ വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാം കോർഡിനേറ്ററായിട്ട് എല്ലാത്തിനെയും മനോഹരമായിട്ട് ഒരുക്കിയത് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, വിക്രമ അച്ഛനാണ്. എല്ലാവരെയും അച്ഛനെ ഏൽപ്പിക്കുന്നത് മുതല് അച്ഛന്റെ ഒരു പ്രത്യേകത എല്ലാവരുമായിട്ട് സംസാരിക്കാനായിട്ട് എളുപ്പമുള്ളതാണ്, എല്ലാവരെയും പെട്ടെന്ന് തന്റെ വലയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വ്യക്തിത്വമാണ്. നിങ്ങളിപ്പോ സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം അത് ആരായാലും എത്ര പരിചയമില്ലാത്ത ആളാണെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് അച്ഛനെ ഏറ്റവും അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റാനായിട്ട് സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇത്രയേറെ ആൾക്കാർ ഇവിടെ വന്നത് പോലും, കുടുംബാംഗങ്ങളായാലും എല്ലാവരും അച്ഛന്റെ വിളിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാവരുടെയും പേരിലെ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് ഒത്തിരിയേറെ നന്ദി. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ അച്ഛന്മാരും അതുപോലെ സിസ്റ്റേഴ്സ്, 4 കോൺഗ്രിഗേഷനിൽ നിന്ന് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. CMC, FCC, DDP, ഹോളി ഫാമിലി, അപ്പൊ എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പലക്കെങ്കിൽ കുടുംബാംഗങ്ങള് വളരെ സജീവമായിട്ട് വളരെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി വരാനായിട്ടുള്ള അവരുടെ പ്രചോദനം അച്ഛനോടുള്ള സ്നേഹമാണ്. അപ്പൊ എല്ലാവരുടെ അമിതീയ ആഗ്രഹം ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങളുടെ അമിതീയ സ്നേഹത്തിനും നിങ്ങളുടെ സാന്നിധ്യത്തിനും എല്ലാവരുടെ പേരില് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികള്, ഈ പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ആദ്യം മുതല് ഈ അവസാനം വരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത MC ബഹുമാനപ്പെട്ട ജിജു അച്ഛനാണ്. ജിജു അച്ഛൻ വളരെ ഒരു മലയാളത്തിന്റെ ഒരു ടീച്ചർ എന്ന പറയലാണ് മലയാളങ്ങള് മലയാളം അവതരിപ്പിക്കുന്നത്. ഓരോ കരുതിയിട്ടുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത ഈ പ്രോഗ്രാമിന് MC ആയിരുന്ന ബഹുമാനപ്പെട്ട ജിജു അച്ഛന് ഒത്തിരിയേറെ നന്ദി. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ക്യാമറ ഓപ്പറേറ്റേഴ്സ്, അതേമാതിരി സൗണ്ട് ഓപ്പറേറ്റേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവരുടെ പേരിലും നന്ദി. നമുക്ക് ടെൻഷനച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതോടൊപ്പം ടെൻഷനച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.